മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയാണ് ഹരിത ജി നായർ. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കസ്തൂരിമാൻ എന്ന പരമ്പരയിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. കസ്തൂരിമാനിൽ നായികയായിരുന്നില്ലെങ്കിൽ കൂടിയും ശ്രീകുട്ടി എന്ന കഥാപാത്രം പ്രേക്ഷകരുടെ ഇടയിൽ മികച്ച രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. കസ്തൂരിമാനിന് ശേഷം സിനിമയിൽ നിന്ന് നടിക്കാൻ അവസരം ലഭിച്ചിരുന്നു. കാർബൺ, ഒരു പക്ക, നാടൻ പ്രേമം എന്നീ സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത തിങ്കൾ കലമാൻ എന്ന പരമ്പരയിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുകയാണ് ഹരിതയുടെ വാക്കുകൾ. നഴ്സിംഗ് രംഗത്ത് നിന്ന് അഭിനയത്തിലേക്ക്, അങ്ങനെ സ്വാസ്തിക അവതരിപ്പിക്കുന്ന റെഡ് കാർപ്പറ്റ് ഷോയിൽ എത്തിയപ്പോൾ കാര്യം വെളിപ്പെടുത്തുകയാണ്. ഹരിതയ്ക്കൊപ്പം റെയ്ജനും ഉണ്ടായിരുന്നു. അഭിനയത്തിലേക്ക് വരാൻ വേണ്ടി നിന്നാണ് നഴ്സിംഗ് പോയതാണ് നടി പറയുന്നത്. ഇപ്പോൾ താരത്തിന്റെ വഴിത്തിരിവിനെ കുറിച്ചുമൊക്കെ പറയുന്നു. ചെറുപ്പം മുതലേ അഭിനയത്തോട് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും തനിക്കൊരു ജോലി വേണമെന്നായിരുന്നു അച്ഛൻ ആഗ്രഹം എന്നുകൂടി, അങ്ങനെയാണ് പഠിച്ച് ജോലി വാങ്ങിയതെന്നുകൂടി ഹരിത ഇതിലൂടെ പറയുന്നുണ്ട്. ഹരിതയുടെ വാക്കുകൾ ഇങ്ങനെ: ചെറുപ്പം മുതലേ അഭിനയത്തോട് താല്പര്യമായിരുന്നു, എന്നാൽ അച്ഛൻ തനിക്കൊരു ജോലി വേണമെന്നായിരുന്നു പറഞ്ഞത്. പഠിച്ചൊരു ജോലി കിട്ടിയതിന് ശേഷം എന്റെ ഇഷ്ടത്തിന് എന്ത് വേണോ ചെയ്തോളാൻ അനുവാദം തന്നു. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. എന്റെ കരിയറിന് വേണ്ടി ഞാൻ നോക്കി. ജോലി ലഭിക്കുന്ന ഒരു കോഴ്സായിരുന്നു അന്വേഷിച്ചത്. അപ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തത് എഞ്ചിനീയറിംഗ് നഴ്സിംഗ് ആയിരുന്നു. അങ്ങനെ നഴ്സിംഗ് പഠിക്കാൻ ചേർന്നു. ഹരിത അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ പഠനം പൂർത്തിയാക്കിയപ്പോൾ ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണമെന്നറിഞ്ഞു. പിന്നീട് ജോലി ചെയ്തു. എക്സ്പീരിയൻസ് നേടിയതിനു ശേഷം അച്ഛനോട് ഞാൻ അഭിനയ മോഹത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞു. അതോടെ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ തെറ്റുകയായിരുന്നു. ജോലി ചെയ്ത് ശമ്പളമൊക്കെ കിട്ടുമ്പോൾ മനസ്സ് മാറുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അപ്പോഴും എന്റെ അഭിനയ മോഹം പോയിട്ടില്ലായിരുന്നു. തുടർന്ന് വീട്ടുകാർ എന്റെ ആഗ്രഹം സമ്മതിക്കുകയായിരുന്നു, മറ്റൊരു വഴിയുമില്ലാതെ. സീരിയലിലെത്തിയതിനെ കുറിച്ച് ഹരിത ഷോയിൽ പറയുന്നുണ്ട്. ഒരു റിയാലിറ്റി ഷോയിലൂടെ കസ്തൂരിമാനിലെത്തുന്നു. അതിനുശേഷം ഉണ്ണിമായ എന്നൊരു മിനി സീരീസ് ചെയ്തു. അതിനുശേഷമാണ് തിങ്കൾ കലമാനിലേക്ക് വിളിവരുന്നത്. ചാനലിൽ നിന്ന് നേരിട്ട് വിളിക്കുകയായിരുന്നു. സീരിയൽ പ്രവേശനത്തെ കുറിച്ച് ഹരിത ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്: രാഹുൽ കീർത്തി കോംബോ പ്രേക്ഷകർക്ക് ഏറ്റെടുക്കുമോ എന്ന സംശയത്തോടെയാണ് തുടക്കത്തിൽ ചെയ്തതെന്ന് ഹരിതയും റെയ്ജനും അഭിമുഖത്തിൽ പറയുന്നു. ജനങ്ങൾ സ്വീകരിച്ചതിലും ഒരിക്കൽ കൂടി സന്തോഷം പങ്കുവച്ചു തന്നെയാണ് ഇരുവരും പറയുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.